കൊണ്ടുവന്നു. പക്ഷേ എല്ലാം അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ കഴിയാതെ ഇന്നും പള്ളിദർസുകളിൽ പഠിച്ച, പള്ളിദർസുകളിൽ ഓതിപ്പഠിപ്പിച്ച് മുദരിസുകളായിരുന്നവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് നിരന്തരം നേനെന്നോണം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇസ്ലാഹ് മാസികയും പുറത്തിറക്കുന്നത് ഓരോ മുസ്ലിയാരുടെ അനുഭവങ്ങൾ, പുതുതായി ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നവരുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ്. എത്ര ആയിരക്കണക്കിന് ഖുറാഫി മുസ്ലിയാക്കന്മാരിൽ ഓരോ കൊല്ലം ഇറങ്ങുന്നത്, മർക്കസിൽ നിറങ്ങുന്നുണ്ട്, പട്ടിക്കാട്ട് നിറങ്ങുന്നുണ്ട്, വളാഞ്ചേരി നിറങ്ങുന്നുണ്ട്, നന്ദി നിറങ്ങുന്നുണ്ട്, കാസർഗോഡ് സായതി നിറങ്ങുന്നുണ്ട്, പിന്നെ മൂക്കിന് മൂക്കിനുള്ള പള്ളി ദർസും നോക്കി ഇറങ്ങുന്നുണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിന് എണ്ണം ഇറങ്ങിയിട്ടും ഈ ഖുറാഫാത്ത് പ്രചരിപ്പിച്ചിട്ടും ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാർ മാത്രമല്ല പണ്ഡിതന്മാർ പോലും കടന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താ കാര്യം? ഞങ്ങളെപ്പോലത്തെ ആളുകളെ യോഗ്യത കൊണ്ടല്ല, ഞങ്ങളെ നേതാക്കന്മാരുടെ പിന്നെ പണക്കൊഴുപ്പോ അല്ലെങ്കിൽ ആൾസ്വാധീനമോ കണ്ടിട്ടല്ല, പിന്നെയോ ഈ ആദർശത്തിൻ്റെ പരിശുദ്ധി അവർക്ക് ബോധ്യപ്പെടാണ്. അറിഞ്ഞ സത്യങ്ങൾ തുറന്നു പറയാനുള്ള വേദി എന്ന നിലക്ക്, മനസ്സാക്ഷിക്ക് അനുകൂലമായി പ്രസംഗിക്കാൻ പറ്റിയ വേദി എന്ന നിലക്ക്, പഠിച്ച കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ നേർക്കുനേരെ പറയാൻ പറ്റിയ വേദി എന്ന നിലക്ക് പണ്ഡിതന്മാർ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ സഹാബത്തിൻ്റെ മാർഗത്തിലാണ് എന്നിങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ സഹാബത്തിൻ്റെ മാർഗത്തിലാവുകയില്ല. സഹാബത്തിൻ്റെ മാർഗമാണോ വാസ്തവത്തിൽ നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്നത്? ഇവിടെ പ്രസംഗിച്ച മുസ്യാർ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിത കാലത്തും മരണശേഷവും തവസ്സുൽ ചെയ്യുക എന്നതായിരുന്നു സഹാബത്തിൻ്റെ മാർഗം. തവസ്സുലുണ്ട്, തവസ്സുൽ എന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നത് ഒരു തവസ്സുല. അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഒരു തവസ്സുല. ഏതെങ്കിലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നത് തവസ്സുലാണ്. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട സഹാബത്ത് അവിടുത്തെ വഫാത്തിന് ശേഷം ഒരിക്കൽ പോലും നബിയുടെ കബറിങ്ങ പോയിട്ട് നബിയെ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ സഹീഹായ ഒറ്റ സംഭവമല്ല. മഴ കിട്ടാതെ വിഷമിച്ചപ്പോ ജുമാക്ക് വന്നിട്ട് പറഞ്ഞു നബിയെ കാലികൾ പോലും ചത്തൊടുക്കാൻ തുടങ്ങി, അവിടുന്ന് ദുആ ചെയ്യണം. റസൂൽ ദുആ ചെയ്തു. അടുത്ത ആഴ്ച വരുന്നു, നബിയെ മഴ കൊണ്ട് ബുദ്ധിമുട്ടി, കെട്ടിടങ്ങളൊക്കെ വീഴാൻ തുടങ്ങി, അവിടുന്ന് മഴ നിർത്താൻ വേണ്ടി ദുആ ചെയ്യണം. റസൂൽ ദുആ ചെയ്തു. പക്ഷേ ഖലീഫമാരുടെ കാലത്ത് റസൂലിന്റെ വഫാത്തിന് ശേഷം വരൾച്ചയുണ്ടായി, ബുദ്ധിമുട്ടിയപ്പോ എന്താ ചെയ്തത്? റസൂലിന്റെ കബറിങ്ങ പോയി പറയല്ല ചെയ്തത്, നബിയെ ഞങ്ങളൊന്ന് മയക്കു വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ചില കള്ളക്കഥകളുണ്ട്. വാസ്തവത്തിൽ നടന്നത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന റസൂലുള്ളാഹിന്റെ എളാപ്പാന മുൻനിർത്തി പ്രാർത്ഥിക്കുക ചെയ്തത്. റസൂലുള്ള കാലത്ത് റസൂലിനെ മുൻനിർത്തി പ്രാർത്ഥിച്ചിരുന്നു. ഇന്നിതാ അബ്ബാസ് എന്നവരുടെ നേതൃത്വത്തിൽ ഞങ്ങളെ കൈകൾ താ നിലേക്ക് ഉയർത്തിയിരിക്കുന്നു നാഥ. ഇതൊരു തവസ്സുലാണ്. പക്ഷെ മരിച്ച റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്ന സമ്പ്രദായം സഹാബത്തിനുണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞങ്ങൾ സഹാബത്തിൻ്റെ മാർഗത്തിലാണെന്ന് പെരുമ്പറയടിച്ച് അതിനുവേണ്ടി ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ആയത്തോതുന്ന മുസ്ലിയാക്കന്മാരോട് ചോദിക്കട്ടെ, ഏത് കാര്യത്തിലാണ് നിങ്ങൾ സഹാബത്തുമായിട്ട് യോജിച്ചിട്ടുള്ളത്? മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നതിനെ കുറിച്ച് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന സഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യക്റഹുന റഫ്അ മയ്യത്തിന്റെ കൂടെ ശബ്ദമുയർത്തുന്ന സഹാബികൾ വെറുത്തിരുന്നു. മാത്രമല്ല നബവി പറഞ്ഞത് എന്താ? വഅലം അന്ന സ്വബാബൽ മുഖ്താർ മാ കാന അലൈഹി സലഫ് റളിയല്ലാഹു അൻഹു മസ്സുകൂത്തു ഫീ ഹാലി സൈരി മഅൽ ജനാസ. ജനാസയുടെ കൂടെ നടക്കുമ്പോൾ മൗനം പാലിക്കലാണ് ശരിയായിട്ടുള്ളത്. അതാണ് സലഫുകൾ, സലഫുകളിൽ ഒന്നാമത്തെ സഹാബികളാണ്. അവർ നടന്ന മാർഗം അതാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ടോ ദിക്റ് കൊണ്ടോ ഒന്നുകൊണ്ടും ശബ്ദമുയർത്താൻ പാടില്ല. മയ്യത്തിന് ചെന്നു ചേരാനുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് പോകണം എന്നാ പറഞ്ഞത്. അപ്പൊ സഹാബത്തിനെതിരല്ലേ നിങ്ങളതില്? അതുപോലെ തന്നെ മരിച്ചടുത്ത് ഖുർആനോദനെ കുറിച്ച് ഇബ്നു കസീർ ഷാഫി മദബുകാരണ അദ്ദേഹം വാൻ ലൈസലിൽ ഇൻസാനി ഇല്ലാ മാസ, മനുഷ്യൻ അവന്റെ പ്രയത്നമല്ലാതെ മറ്റൊന്നുമില്ല എന്ന ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു. ഈ ആയത്തിൽ നിന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി മരിച്ചവർക്ക് വേണ്ടി ഖുർആനോദിയാൽ അതിന്റെ കൂലി പാർസലയച്ചാൽ അത് അവർക്ക് എത്തുകയില്ല എന്ന തത്വം ആവിഷ്കരിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു വലിഹാദാലം എന്തുബിയിലേഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു. അല്ലാഹുവിന്റെ റസൂല് ഈ സമുദായത്തിലേക്ക് പ്രേരിപ്പിക്കാതിരുന്ന അതുകൊണ്ടാണ്, മരിച്ചേട് തോന്നണമെന്ന് റസൂൽ പ്രേരിപ്പിച്ചില്ല. വലാ ഹസ്തവും അലഹി ആ കാര്യത്തിൽ പ്രോത്സാഹിപ്പിച്ചതുമില്ല. വലാർശദഹും ഇലഹി ബിനസ്വിം വലാ ഈമായിൻ. കണ്ടോ, വ്യക്തമായിട്ടോ സൂചനയിലൂടെയോ അതിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ വഴി കാണിച്ചതുമില്ല. വലം യുങ്കൽ ദാലിക നഹദി മിന സ്വഹാബ റളിയല്ലാഹു അൻഹും. സഹാബികൾ ഒരാളിൽ നിന്നും മരിച്ചാണ് തോതിയത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല.
വലൗക്കാന ഖൈറല്ല സബഖൂനായിലേഹി, നല്ല കാര്യമായിരുന്നെങ്കിൽ നമ്മളെക്കാൾ മുമ്പ് അവരത് ചെയ്യില്ലേ. അപ്പൊ നിങ്ങൾക്ക് സഹാബത്തിന്റെ പിന്തുണ ഉണ്ടോ? മരിച്ച അപ്പ പോയാലെ പള്ളിക്ക് ഒരു മൂല്യാരെ കൊണ്ടുവന്നിട്ട് ഓദിക്ക, ഓതി ഓതി ഓതിയിട്ട് ഓതിന്റെ കൂലി മരിച്ച ആൾക്ക് കൊടുക്കണേ എന്നോന്റെ ഒരു പ്രാർത്ഥന, ഓന്റെ കൂലിക്ക് ഈ ശേക്കും അല്ലേ. ഇത് ഇസ്ലാമിലുള്ളതാ, സഹാബത്ത് കാണിച്ചു തന്നതാ. ഞങ്ങൾ സഹാബത്തിന്റെ ആളാന്ന് പറഞ്ഞാൽ പോരാ. ഇപ്പോ ജാറം കെട്ടിപ്പൊക്കൽ എല്ലാ സുന്നിയും എ പി ഇ കെ ആന ടൈഗർ ഒക്കെ തന്നു. ഇമാം ഷാഫി എന്താ പറഞ്ഞത്? വലംമറ ഖുബൂർ അൽ മുഹാജിരീന വൽ അൻസാരി മുജസ്സസതൻ. ഖുബൂർ ഖബറുകൾ, അൻസാറുകളെയും മുഹാജിറുകളെയും ഖബറുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരൊറ്റ ഖബറുമലും തേപ്പ് നടത്തിയത് ഞാൻ കണ്ടിട്ടില്ല. ഷീറാസി പറഞ്ഞത് സിഫ്ർ സഹാദയിൽ കാണാം. വകാനു, അവരായിരുന്നു, അതായത് സ്വഹാബത്തായിരുന്നു, ലായർഫഉന ഖബറ ഒരു ചാണിലധികം ഖബർ ഉയർത്തിയെന്നില്ല. വലാ യബ്നൂൻ അലൈഹി ബിആജറിം വലാ നൂറത്തിം വലാ ഹജറത്തിം വലാ ലബിനിൻ, കല്ലോ ഇഷ്ടികയോ ഓടോ അല്ലെങ്കിൽ ചുണ്ണാമ്പോ ഒന്നുകൊണ്ടും ഖബറിന്റെ വീതം ഒന്നും കെട്ടിപ്പടുത്തിരുന്നില്ല. വകാനു ലാ യജ്അലൂന അലൽ ഖബരി ഇമാറത്തം വലാ ഖുബ്ബത്തൻ, കുപ്പയോ കെട്ടിടമോ ഖബറിന്റെ മേലെ ഉണ്ടാക്കിയിരുന്നില്ല. വഹാദാ കുല്ലുഹു ബിദ്അത്തും വമക്റൂഹ് വമുഖാലിഫുൻ ലിത്തരീഖത്തിൻ നബവിയ്യ, ഇതെല്ലാം പുത്തൻ ആചാരങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിനെതിരുമാണ്. അപ്പൊ സഹാബത്തിന്റെ ചര്യ എന്താ? ഒരു ചാണിലധികം ഉയർന്ന ഖബറൊക്കെ തട്ടി നിരപ്പാക്കലാ റസൂലിന്റെ ചര്യ. അലി ബിൻ അബി താലിബിന് ഭരണം കിട്ടിയ പതാ ചെയ്തത്. 25 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ എന്നെ ജാറം തകർക്കാൻ ഏൽപ്പിച്ചിരുന്നു, അതുകൊണ്ട് ആ കാര്യത്തിന് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണെന്ന് അബുൽ ഹയ്യാജ് എന്നവരോട് പറഞ്ഞത് അതീതിൽ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് പിന്തുണുണ്ടോ? അതുപോലെ മൗലിദ് കൊണ്ടാടുന്നത് നിങ്ങൾക്ക് പിന്തുണുണ്ടോ? അസ്ലു അമലിൽ മൗലിദ് ബിദഅത്തുൻ ലം യുൻകല്ല ലം തുൻകല്ല അഹദിൻ മിന സലഫി സാലിഹ് മിനൽ ഖുറൂനി സലാസ, ആദ്യത്തെ 3 നൂറ്റാണ്ടിലെ ഒരാളെങ്കിലും മൗലിദ് കൊണ്ടാടിയത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മൗലിദ് കൊണ്ടാടുക എന്ന പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം തന്നെ ബിദഅത്താണ്. എവിടുന്ന് എവിടെ നിങ്ങൾക്ക് പിന്തുണുള്ളത്? ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് പിന്തുണുള്ളത്? ഒരു സഹാബിന്റെങ്കിലും പിന്തുണുണ്ടോ ഈ മീലാദാഘോഷത്തിന്? അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് വിഷയങ്ങളിൽ സഹാബത്തിന്റെ യാതൊരു പിന്തുണയും ഇല്ലാത്ത ആളുകളാണ് ഞങ്ങളാണ് സഹാബത്തിന്റെ ആളുകളെന്ന് പുരപ്പുറത്ത് കയറി പെരുമ്പറയടിക്കുന്നത്. ഇവിടെ പ്രസംഗിച്ചതിൽ മുസ്ലിയാര് പറഞ്ഞെന്താ അറിയോ? ഹുതുബക്ക് വാള് പിടിക്കലും കൂടി സഹാബത്തിന്റെ ചര്യാണ്. എവിടെയാണോ സഹാബികൾ വാള് പിടിച്ചത്? അള്ളാഹുവിന്റെ റസൂല് മിമ്പർ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു ഈന്തപ്പന കഷ്ടത്തുമ്പൽ നിന്നിട്ടാ പ്രസംഗിച്ചിരുന്നത്, ഈന്തപ്പന കുറ്റി. അപ്പൊ സ്വാഭാവികമായും ഒരു വടി ഇങ്ങനെ ഊന്നിപ്പിടിച്ചിരുന്നു. യുദ്ധത്തിൽ പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ വില്ല് ഊന്നിപ്പിടിച്ചിട്ടുണ്ട്. എന്നാൽ 3 പടിയുള്ള മിമ്പർ ഉണ്ടാക്കിയ ശേഷം അവിടുന്ന് വാളോ വടിയോ ഒന്നും തന്നെ ഊന്നിപ്പിടിച്ചിട്ടില്ല. ഇത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്നിട്ട് വാള് കയ്യിലെടുത്തിട്ടാ പ്രസംഗിക്കുന്നത്. എന്നിട്ട് കിതാബിൽ എഴുതിച്ചിരിക്കണം എന്താ അറിയോ? അന്നദ്ദീന കാമ ബിസൈഫി, ഈ ദീൻ നിലനിന്നത് വാളുകൊണ്ടാണ് എന്ന് തെളിയിക്കാനാണ്. വാളാണെങ്കിൽ തരക്കടില്ല, ബടി ചെത്തിക്കൂർപ്പിച്ച് വജ്രക്കടലാസ് ഒട്ടിച്ചിക്ക. എന്നിട്ട് ഈ കോലുകൊണ്ടാത്ര ഇസ്ലാം നിലനിന്നത്. മുസ്ലിയാര് ഇവിടെ വന്നിട്ട് പറയാണ് സഹാബത്ത് വാളെടുത്തിരുന്നു ഖുതുബക്ക് കേട്ടോ. പിന്നെ ഇസ്തിഗാസ, അള്ളാഹുവിനോടും സഹായം തേടാ, റസൂലിനോടും സഹായം തേടാ, മൂമിനുകളോടും സഹായം തേടാ. ശരിയാണ്, പക്ഷെ അതൊക്കെ 3 അർത്ഥത്തിലാ. അള്ളാഹുവിനോട് സഹായം തേടുന്നത് പോലെ റസൂലിനോട് തേടാൻ പറ്റുമോ? പറ്റൂല. അല്ലാഹ് സഹായിക്കുന്ന പോലെ റസൂലിനെ സഹായിക്കാൻ കഴിയോ? ഇല്ല. മൂമിനീങ്ങൾ പരസ്പരം പല കാര്യങ്ങൾക്കും സഹായം തേടാറുണ്ട്, പൈസ കടഞ്ചോയിക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ മനുഷ്യനെ കൊണ്ട് കഴിയുന്ന മറ്റു കാര്യങ്ങളിൽ സഹായം ചോദിച്ചാൽ സഹായിക്കണം. സഹായിക്കാൻ കഴിവുണ്ടായിട്ടും സഹായിച്ചില്ലെങ്കിൽ അത് കുറ്റാണ്. എന്നാൽ അള്ളാഹുവിനോട് നമ്മൾ സഹായം ചോദിക്കുന്നത് അതുപോലെയാണോ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള അഭൗതികമായ അർത്ഥത്തിലുള്ള സഹായത്തട്ടം, അതാണ് അള്ളാഹുവിനോട് നടത്തുന്നത്. എന്നിട്ട് മുസ്ലിയാരി എല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ട് ഇവിടുത്തെ ജാറപ്പൂജയെ ന്യായീകരിക്കാനാണ് മുസ്ലിയാർ ശ്രമിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് സഹായം ചെയ്തിട്ടുണ്ട്. എന്താ സഹായം? ഒന്നാമത്തെ സഹായം അവിടെ നമുക്ക് ഹിദായത്തിൻ്റെ വഴി കാണിച്ചു തന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ദീൻ നമുക്ക് എത്തിച്ചു തന്നു എന്നതാണ്. നമുക്ക് നേതൃത്വം നൽകി എന്നതാണ്. റസൂൽ വഫാത്തായാലും അവിടുന്ന് കൊണ്ടുവന്ന ദീൻ ഇന്നും നമുക്ക് വെളിച്ചം കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. നന്മ തിന്മകൾ വിശദീകരിച്ചു, ഹറാം ഹലാലുകൾ വിശദീകരിച്ചു. ഇതൊക്കെ റസൂൽ ചെയ്ത സഹായമാണ്. പക്ഷെ അതൊന്നും മരിച്ച റസൂലിനെ വിളിച്ച് സഹായം തേടാനുള്ള തെളിവായി ഒരൊറ്റ മുസ്ലിമീങ്ങളും മുൻകാലത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ജാറ വരുമാനത്തിൽ കണ്ണ് നട്ടിട്ട് മുസ്ലിയാക്കന്മാരത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ
ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ സഹാബത്ത് നബിയോട് സങ്കടം ബോധിപ്പിച്ചു. എന്താ തെളിവ്? സലമത്ത് ബിൻ അക്വയ യുദ്ധത്തിൽ വെട്ടേറ്റപ്പോൾ അദ്ദേഹം യുദ്ധത്തിന് മുറി പറ്റിയപ്പോൾ റസൂലിനോട് സഹായം തേടി. യുദ്ധക്കളത്തിൽ നിന്നിട്ട് നബിയേ എൻ്റെ മുറി മാറ്റി തരണേന്ന് പറയല്ല, യുദ്ധത്തിൽ വെട്ടേറ്റപ്പോൾ യുദ്ധത്തിൽ റസൂലുള്ള അവിടുത്തെ നേതാവാണ്, നേതാവിൻ്റെ അടുത്ത് വന്നിട്ട് സങ്കടം പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ തടവി കൊടുത്തു, ഊതിക്കൊടുത്തു, സുഖമായി. അതൊരു മുഅ്ജിസത്താണ്. ചില സന്ദർഭങ്ങളിലൊക്കെ റസൂലുള്ള തടവി കൊടുത്തിട്ടും ഊതിക്കൊടുത്തിട്ടൊക്കെ രോഗം സുഖപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ രോഗവും തടവി മാറ്റാനോ ഊതി മാറ്റാനോ കഴിയുന്ന ആളായിരുന്നില്ല റസൂലുള്ള. അത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾക്ക് പ്രത്യേകമായി അള്ളാഹു റസൂലിലൂടെ മുഅ്ജിസത്ത് പ്രകടിപ്പിച്ചതാ. റസൂലുള്ളക്ക് രോഗം വന്നിട്ടില്ലേ, പനിച്ചിട്ടില്ലേ, ബോധം കെട്ടിട്ടില്ലേ, നിങ്ങളിൽ രണ്ടാൾക്ക് പനിക്കുന്നത് പോലെ എനിക്ക് പനിക്കുന്നു എന്ന് റസൂൽ പറഞ്ഞിട്ടില്ലേ. നബിൻ്റെ മകളുടെ കുട്ടി സക്കറാത്തിൽ മൗത്ത് കിടക്കുമ്പോൾ കയ്യിലേക്ക് എടുത്തു കൊടുത്തു, രോഗം മൂർച്ഛിച്ചു, കുട്ടി മരിക്കുക ചെയ്തത്. റസൂൽ ഇങ്ങനെ